ഡിഫറൻറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. ചെയ്യേണ്ടത് ഇങ്ങനെ. ശ്രീ ജി സ്റ്റീഫൻ സാർ, കേരളത്തിലെ ആദ്യത്തെ കായിക വിദ്യാലയമാണ് ജി വി രാജ സ്കൂൾ. 1975 ഈ സ്കൂള് സ്ഥാപിതമായത്. കേരളത്തിൻ്റെ കായിക പിതാവ് ലെഫ്റ്റനൻ്റ് കേണൽ ഗോദവർമ്മ രാജയുടെ നാമധേയത്തിലാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. നിലവിൽ അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ മൈലം എന്ന സ്ഥലത്താണ് ഈ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. 6 മുതൽ 12 ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലാണ് കുട്ടികൾ പരിശീലനം നേടുന്നത്. ഇവിടെ നിലവിൽ 450 വിദ്യാർത്ഥികൾ പഠിക്കുന്നു, 30 പരിശീലകരുമുണ്ട്. 2017 കായിക വകുപ്പ് ഈ സ്കൂൾ ഏറ്റെടുത്തു. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങളായിട്ടുള്ള ഒളിമ്പ്യന്മാരായിട്ടുള്ള ഷൈനി വിൽസൺ, കെ എം ബീനാമോൾ, പി ആർ ശ്രീജേഷ് എന്നിവർ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളാണ്. ദേശീയ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്ന സ്ഥാപനമാണ് റെസിഡൻഷ്യൽ പരിശീലനമുള്ള ഈ സ്കൂൾ. ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ സൗകര്യങ്ങൾ നിലവിലുണ്ട്. 1 പിണറായി ഗവൺമെൻറ് അന്തർദേശീയ നിലവാരത്തിൽ ഈ സ്കൂളിനെ ഉയർത്തുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അത്ലറ്റിക്സ്, ബാസ്കറ്റ്ബോൾ, തായ്ക്കൊണ്ടോ, റെസ്ലിംഗ്, ഹോക്കി, ഫുട്ബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബോക്സിംഗ്, ജൂഡോ, പെൺകുട്ടികൾക്കുള്ള ക്രിക്കറ്റ് എന്നീ കായിക ഇനങ്ങൾക്ക് പരിശീലനം നടത്തി വരുന്ന ഈ സ്കൂളിൽ കഴിഞ്ഞ LDF സർക്കാർ 15 കോടി രൂപ ചെലവിട്ട് സിന്തറ്റിക് ഹോക്കി ടർഫ്, സിന്തറ്റിക് ഫുട്ബോൾ ടർഫ്, സിന്തറ്റിക് ട്രാക്ക്, ലോങ് ജമ്പ് പിറ്റ് എന്നിവ സ്ഥാപിച്ചു. ഈ സ്കൂളിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ഭൂമി ഈ സ്കൂളിന് നിലവിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്കൂൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പെൺകുട്ടികൾക്കുള്ള ക്രിക്കറ്റ് പരിശീലനം, അത്ലറ്റിക് പരിശീലനം, ദൈനംദിന കായിക പരിശീലനം എന്നിവയ്ക്ക് അധിക ഭൂമി ആവശ്യമാണ്. ഇതിനായി കഴിഞ്ഞ സർക്കാർ ഈ സ്കൂളിൻ്റെ ക്യാമ്പസിനോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ വകുപ്പിൻ്റെ 3 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമികമായ പ്രവർത്തനം നടത്തിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ നടക്കാത്തതിൻ്റെ ഭാഗമായി ജി വി രാജ സ്കൂളിന് വേണ്ടി ഈ ഭൂമി വിട്ടുകിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട നിലവിലത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി അദ്ദേഹം ചുമതലയെടുത്ത് ആഴ്ചകൾക്കകം തന്നെ ഈ സ്കൂള് സന്ദർശിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന് അഭിമാനമായ രാജ്യാന്തര നിലവാരം പുലർത്തുന്ന സ്പോർട്സ് സ്കൂളിൻ്റെ സ്ഥലപരിമിതി പരിഹരിക്കുന്നതിനും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സ്കൂളിന് ലഭ്യമാക്കേണ്ടതായ ഭൂമി ഏറ്റെടുത്ത് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും അതിലൂടെ കുട്ടികളുടെ കായിക ശേഷി വർദ്ധിപ്പിച്ച് കൂടുതൽ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി സ്പോർട്സ് വകുപ്പിൻ്റെ അടിയന്തര ശ്രദ്ധ പതിയണമെന്ന ആവശ്യമാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗം ജി സ്റ്റീഫൻ അവതരിപ്പിച്ച വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സബ്മിഷനാണ്. സംസ്ഥാന കായിക യുവജന കാര്യാലയത്തിന് കീഴിൽ കായിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തിരുവനന്തപുരം നെടുമങ്ങാട് താലൂക്കിലെ അരുവിക്കര വില്ലേജിൽ പ്രവർത്തിക്കുന്ന ജി വി രാജ സ്പോർട്സ് സ്കൂളിന് അനുബന്ധമായി അരുവിക്കര വില്ലേജിൽ പ്രവർത്തിക്കുന്ന ജി വി രാജ സ്കൂളിന് അനുബന്ധമായി 41 ബ്ലോക്കിൽപ്പെട്ട 137/4, 137/5, 137/32, 137/35 അടക്കം എന്നീ സർവേ നമ്പറുകളിൽ സ്ഥിതി ചെയ്യുന്ന 3 ഏക്കറോളം സർക്കാർ ഭൂമി സ്കൂളിൻ്റെ വികസനത്തിനായി വിട്ടുകിട്ടുന്നതിനു വേണ്ടി തഹസിൽദാർ ആൻഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മേൽഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ കൈക്കൊള്ളണമെന്നും കായിക യുവജനകാര്യ ഡയറക്ടർ അഭ്യർത്ഥിച്ചിരുന്നു. തുടർ നടപടിക്കായി വിലയിർണ്ണ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് ഈ സർവേ നമ്പറോട് ചേർന്ന് കിടക്കുന്ന അടുത്തിടെ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ച 3 വസ്തുക്കളുടെ വിലയാധാരങ്ങളുടെ പകർപ്പ് അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് വെള്ളനാട് സബ് രജിസ്ട്രറോട് ഡയറക്ടർ അപേക്ഷിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മേൽ സർവേ നമ്പറുകളിൽ നിലവിൽ കയ്യേറ്റങ്ങൾ ഉള്ളതായും കയ്യേറ്റം ഒഴിപ്പിക്കലിന്
എതിരെ ഓപ്പൺ പെറ്റീഷൻ നിലനിൽക്കുന്നതായും മേൽ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഭൂമി സംബന്ധിച്ചുള്ള സമഗ്ര സർവേ നടത്തി ആവശ്യമായുള്ള എല്ലാ റെക്കോർഡുകളും പരിശോധിച്ച് ആവശ്യമെങ്കിൽ തണ്ടപ്പേർ കക്ഷികളെ നേരിട്ട് കേട്ട് സർക്കാർ ഭൂമി തിട്ടപ്പെടുത്തുകയും ബന്ധപ്പെട്ട ഭൂമിയിൽ കയ്യേറ്റമോ കേസുകളോ നിലവില്ല എന്ന് ഉറപ്പുവരുത്തി കായിക വകുപ്പിന് കൈമാറുന്നതിനുള്ള ശുപാർശ ലഭ്യമാക്കുവാൻ നെടുമങ്ങാട് തഹസിൽദാറോട് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു.